ആദ്യം വേണ്ടത് മറ്റുള്ളവരെ സഹായിക്കാനുള്ള മനസ്സാണ്. അത് ഞാൻ കുട്ടിയിൽ കാണുന്നില്ല. അതെന്ത് വർത്താനാ മാഷെ പറയുന്നേ? അല്ലെങ്കിൽ പിന്നെ എന്റെ കാലിനൊക്കെ എപ്പോഴേ അയച്ചു തരേണ്ടേണ്. അപ്പൊ ഇത് ലോക്കായിരുന്ന ഒന്ന് അയച്ചു താ. അതൊക്കെ പറയണ്ടേ. ആട്ടെ കുട്ടി എവിടെ നിന്ന് വരുന്നു? ആട്ടും കുട്ടി എവിടെ നിന്ന് വരുന്നെന്ന് ഞാൻ എന്തിനാ അന്വേഷിക്കണം? എനിക്ക് പറ്റിയത് തന്നെ. കുട്ടി എവിടെ നിന്ന് വരുന്നോന്ന്? ഓ അങ്ങനെ, ഞാൻ രാവിലെ ഡിപ്പോന്ന് വരുന്നു. ഡിപ്പോന്ന് വരാ? നീ എന്തോ തേക്കും തടിയാ. കുട്ടി ഇതെന്താ കാണിക്കുന്നത്? ഇവിടെ യോഗ പഠിക്കാൻ വരുന്നവർക്ക് ഭയങ്കര ക്ഷമാശീലാണല്ലേ മാഷേ. അതെ, എങ്ങനെ മനസ്സിലായി? ഇല്ലെങ്കിൽ തമാശയായിട്ട് എന്നെ ആൾക്കാർ കത്തിച്ചളഞ്ഞേനെ. അതൊക്കെ ജോലി എന്താ? ഞാനേ KSRTC-യിലാ. ഒരു കൊല്ലത്തേക്കുള്ള ബസ്സിലാ എനിക്ക് ജോലി. എന്റെ ഈശ്വര, ചുമ്മാതെയാണ് KSRTC നഷ്ടത്തിൽ ഓടുന്നത്? ഒരു കൊല്ലത്തേക്ക് ഒരു ബസ്സോ? ഓ എഴോ തേകത്തിലെ, ഒരു കൊല്ലത്തേക്കല്ല, കൊല്ലത്തേക്കുള്ള ഒരു ബസ്സിലാ എനിക്ക് ജോലി എന്ന്. ഈ ജോലി കൊല്ലത്തേ ഉള്ളു. പിന്നെ കൊല്ലത്തുള്ള ജോലി കൊല്ലത്തല്ലാതെ വർക്കലൊന്നും ചെയ്യാൻ പറ്റോട്ടി? അയ്യോ അങ്ങനല്ല മാഷേ, ബസ്സിനെ മുടിഞ്ഞ തിരക്കാരണം എല്ലാ ആൾക്കാരും ടിക്കറ്റ് എടുക്കാൻ പറ്റുന്നില്ല. എന്നാലും ഞാൻ അറിയാത്ത തിരക്കുള്ളൊരു ബസ്സോ? മാഷി യോഗയൊന്ന് പഠിപ്പിച്ചു തന്നാ എനിക്ക് എല്ലാ ആൾക്കാരും ടിക്കറ്റും എടുക്കാം. എന്റെ കയ്യിന്ന് പൈസയും പോകത്തില്ല. ശരി, അല്ല കുട്ടിയുടെ പേരെന്താ? ഇല്ലാന. ഇത്രയും പഠിച്ചൊരു ജോലിയും മേടിച്ചിട്ടൊരു പേരില്ലെന്ന്? അയ്യോ മാഷേ, എന്റെ പേരാണ് പറഞ്ഞത്, ഇല്ലാന. അപ്പൊ അച്ഛന്റെ പേര്? ഇല്ല. ഇല്ലായ്മുള്ള വീട്ടിലെ കുട്ടിയാണല്ലേ. അതെ മാഷേ. എന്തെങ്കിലും ഉള്ള ആരെങ്കിലും ഉണ്ടോ അത് വീട്ടിൽ? ഉണ്ട്, എന്റെ അനിയത്തി. അനിയത്തിയുടെ പേരെന്താ? ഉണ്ടാസ്. അല്ല, ബെസ്റ്റ് കുടുംബം. ശരി എന്നാ, ഇരു കുട്ടി വരിക്കൂ. കുട്ടി ഇരിക്കൂ. യോഗയ്ക്ക് പ്രധാനമായി വേണ്ടത് രണ്ട് മൂന്ന് ആസനങ്ങൾ. എങ്കി പിന്നെ നടക്കത്തില്ല മാഷേ, ഞാൻ പോണ്. എവിടെ പോണ്? അല്ല, ഒരെണ്ണം ഉള്ളവർക്ക് പറ്റത്തില്ലല്ലോ. എന്റെ കുട്ടി, ആസനം എന്ന് പറയുന്നത് യോഗയിലെ ഓരോരോ മുറകളാണ്. അയ്യോ മാഷേ, മുറൊന്നും ഞാൻ കൊണ്ടുവന്നില്ല. ഇവിടെ മുറ ചട്ടിയത് വേണ്ട, കുട്ടി ഇവിടെ നിന്നാ മതി. നമുക്ക് തുടങ്ങാം. ചിന്മുതലടിക്കുക, കണ്ണുകൾ അടയ്ക്കുക, ശ്വാസഭാഗത്തേക്ക് വലിക്കൂ. ഇപ്പം എന്താണ് കുട്ടിക്ക് തോന്നുന്നത്? ഒരു നാലു മണി കഴിഞ്ഞിട്ട് പോയാ മതി എന്ന് തോന്നുന്നു. അതെന്ത്? നല്ല പൊരിച്ചമീന്റെ മണം. എടി വനജേ, ആ മീനെടുത്ത് അല്ല പൂച്ചയ്ക്ക് കൊടുക്കു. നമ്മൾ കഴിച്ചാ നമ്മുടെ ആമാശി എട്ട് കഷ്ടമായിട്ട് പൊട്ടിത്തെറിയും. ഒന്നും കൂടെ ശ്വാസം അകത്തേക്ക് എഴുകൂ. ഒരു മൂക്കിന്റെ ദാരം അടച്ചു പിടിച്ച് മറ്റേ ദാരത്തിൽ കൂടെ ശ്വാസം പുറത്തേക്ക് വിടൂ. അല്ല മാഷേ, ഒരു സംശയം ചോദിക്കട്ടെ, ഈ രണ്ട് ദ്വാരം കൂടെ അടച്ചു പിടിച്ചാ വല്ല പ്രശ്നമുണ്ടോ? ഒരു കുഴപ്പമില്ലെന്നേ. മൂക്കിന്റെ രണ്ട് ദ്വാരം കൂടെ അടച്ചു പിടിച്ചാ നമ്മളെ പൊക്കലിന്റെയും നെഞ്ചിന്റെയും ഇടയിലായിട്ട് സസ്യം വളരാൻ സാധ്യതയുണ്ട്. അതേത് സസ്യം? തെങ്ങ്. ചുണലത്തെങ്ങ്. KSRTC-യിലല്ല ജോലി കിട്ടണത്, പിന്നെ KCB ഇല്ല. ആന്താ മാഷേ? മരുന്നീ തീരാത്തത് കറണ്ടി തീരുമെന്നാണല്ലോ. ആ മാഷേ, ഒരു പ്രധാനപ്പെട്ട കാര്യം, എനിക്ക് ഒട്ടും ഉറക്കമില്ല മാഷേ. ആ കാണുന്ന പെട്ടിയുണ്ടോ, അത് പോയി തുറക്കൂ. ആ പട്ടിൽ പോയിന് സാധനം ഇങ്ങെടുക്കോ. ഓ പിലക, എങ്ങടേ സോടക പോത്തുണ്ടോ, കാലക പോത്തുണ്ടോ? ഓ പിലക, ഓ പിലക, എങ്ങടേ സോടക പോത്തുണ്ടോ, കാലക പോത്ത്? തുറക്കോ. അയ്യോ മാഷെ, ചുറ്റിക ഇത് വീട്ടിൽ കൊണ്ട് വെച്ച് പ്രാർത്ഥിച്ചാ എനിക്ക് ഉറക്കം വരും. ഇതുണ്ടെ പ്രാർത്ഥിച്ചാനൊക്കെ ഉറക്കം വരില്ല. നിന്റെ ഫോൺ എടുത്ത് ഒറ്റ ഒരു അടി അടിച്ചാ മതി, സുഖമായി ഇറങ്ങാ. ഓ എന്നെ ആക്കിയതാണല്ലേ മാഷേ. എന്നെ നേരത്തെ പറഞ്ഞ ആസനങ്ങളൊക്കെ ഒന്ന് പഠിപ്പിക്കോ. വെരി ഗുഡ്. ആദ്യമായി ശ്രീശാസനം.
സ്ത്രീ ശാസനോ? അങ്ങനെ ഒരു ആസനം ഇല്ലല്ലോ മാഷേ. ശീർഷാസനം പത്മാസനം. മാഷേ, ഈ ശവാസനം പഠിക്കാൻ വല്ല വഴിയുണ്ടോ? പിന്നെ വഴിയുണ്ടോന്നോ? ആരെയും കയ്യിൽ നിന്ന് കടം മേടിച്ചിട്ട് കൊടുക്കാതിരുന്നാ പോരെ. അതൊക്കെ പോട്ട്. നാളെ എപ്പോഴാ മാഷേ ക്ലാസ്? നാളെ ക്ലാസ് ഇല്ല, മുട്ടില് തീ പിടിച്ച ദിവസമാ. മനസ്സിലായില്ല. നാളെ ഞായറാഴ്ച അല്ലേ, ബ്ലേഡുകാരൻ അണ്ണാച്ചി വരും. ഞാൻ കലത്തിന്റെ ഫിഗർ ഇട്ട് അടുപ്പിക്ക് ഇറങ്ങിയിരിക്കും. പിന്നെ മുട്ടില് തീ പിടിക്കൂലേ. ഓ അങ്ങനെ. മാഷേ, ഒന്ന് രണ്ട് നമ്പറൊക്കെ എന്നെ പഠിപ്പിച്ചു താ. എങ്കിൽ പിന്നെ നോക്കിക്കോ. ഈ ഫീസ് ഒക്കെ എങ്ങനെയാ? അയ്യോ, അതിതുവരായിട്ട് മാഷിനെ അറിയത്തില്ലേ. മെയിൻ സ്വിച്ചിന്റെ തൊട്ട് താഴെയായിട്ട് വരും. ഊരിയാ കറണ്ട് പോവും, കുത്തിയാ കറണ്ട് വരും. അതല്ല, ഫീസ് ക്യാഷ് ആയിട്ടാണോ അതോ ഗൂഗിൾ പേ ആയിട്ടാണോ? ഗൂഗിൾ പേ? അല്ല സോറി, ഗൂഗിൾ പേ ആയിട്ടാണോ? എങ്ങനായാലെന്താ, തരാതിരുന്നാ പോരെ. അല്ല, തന്നാ പോരെ. എന്തൊക്കെയാലും മാഷേ, ഞാൻ ദക്ഷിണ കൊണ്ടുവന്നിട്ടുണ്ട്. മാഷ് ഇതൊന്ന് വേടിക്കണം. ഇങ്ങ് തന്നോളൂ. അയ്യോ മാഷേ, എനിക്ക് ഇത് മേടിക്കണം. അയ്യോ അയ്യോ, ഈ മാഷ്. ഹായ്, ഈ കളി കൊള്ളാലോ. നിനക്ക് കളിക്കാനുള്ള സീസ അല്ല ഞാൻ. ഒന്നൂര് താ വച്ചേ. അയ്യോ 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 അയ്യോ, കൊച്ചിന് കെ എസ് ആർ ടി സി ജോലിക്ക് പോകണ്ട, ഇവിടെ അങ്ങ് നിന്നോ. അതെന്തിന്? ഒരു ദിവസം പത്തിരുപത് പ്രാവശ്യങ്ങളിൽ ഞാൻ ഇങ്ങനെ കുരുങ്ങിക്കിടക്കും, അത് അയച്ചു തരാൻ ആള് വേണ്ടേ? ഓ